ജർമ്മാനിക് ഗോത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ബൊണിഫസ് രണ്ടാമൻ. റോമിൽ പൊട്ടിപ്പുറപ്പെട്ട ക്ഷാമത്തിന്റെ സമയത്ത് ഉദാരമായ ദാനപ്രവൃത്തികൾ ചെയ്തതുവഴി ബൊണിഫസ് രണ്ടാമൻ ചരിത്രത്തിൽ ഇടം നേടി. പ്രിയമുള്ളവരെ, തിരുസഭയിലെ 266 മാർപ്പാപ്പമാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സീനിയൂസ് ലൈവ് ഒരുക്കുന്ന ദ പൊന്തിഫ് എന്ന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റോമിൽ ജനിച്ചുവെങ്കിലും ജർമാനിക് ഗോത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു തിരുസഭയുടെ 55-ാമത്തെ മാർപ്പാപ്പയായിരുന്ന ബൊനിഫസ് രണ്ടാമൻ മാർപ്പാപ്പ. തൻ്റെ മുൻഗാമിയായിരുന്ന വിശുദ്ധ ഫെലിക്സ് നാലാമൻ മാർപ്പാപ്പയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആർച്ച് ഡീക്കനായിരുന്നു ബൊനിഫസ് മാർപ്പാപ്പ. താൻ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഫെലിക്സ് മാർപ്പാപ്പ വൈദിക സമൂഹത്തോടൊപ്പം ബൊനിഫസിനെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു ചേർക്കുകയും തൻ്റെ അജപാലനാധികാര ചിഹ്നമായ പാലിയം ബൊനിഫസിന് നൽകുകയും അദ്ദേഹത്തെ തൻ്റെ പിൻഗാമിയായും അടുത്ത മാർപ്പാപ്പയുമായി വാഴിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ബൊനിഫസ് നാലാമൻ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ എതിർത്ത വൈദികരോട് പകയോടെയും പ്രതികാരേച്ഛയോടെയുമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. തൻ്റെ തിരഞ്ഞെടുപ്പിനെ എതിർത്തിരുന്ന 60 വൈദികരോട് തങ്ങളുടെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടും അത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കയില്ല എന്നും ശപഥം ചെയ്തുകൊണ്ടുള്ള പ്രതിജ്ഞാപത്രങ്ങളിൽ നിർബന്ധപൂർവം അദ്ദേഹം ഒപ്പുവയ്പ്പിച്ചു. മാത്രമല്ല, ഡയോസ്കോറസിന്റെ ഓർമ്മ ആചരിക്കുന്നതിനെ നിശിതമായി വിമർശിക്കുകയും അത്തരം ആചാരങ്ങൾ പിന്തുടരുവാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ചെയ്തു. തൻ്റെ മുൻഗാമിയെപ്പോലെ തന്നെ ബൊനിഫസ് രണ്ടാമൻ മാർപ്പാപ്പയും തൻ്റെ പിൻഗാമിയായി ഗോതിക് ഗോത്രാനുകൂലിയായ ഒരാളുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനായി തൻ്റെ ഭരണകാലത്ത് തന്നെ പ്രയത്നങ്ങൾ നടത്തി. AD 531 റോമിൽ സമ്മേളിച്ച ഒരു സിനഡിൽ വെച്ച് വിജിലിയസിനെ അടുത്ത മാർപ്പാപ്പയായി ഔദ്യോഗികമായി ബൊനിഫസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചു. മാത്രമല്ല, തൻ്റെ കൽപ്പന നിർബന്ധമായി അനുസരിക്കുവാൻ തങ്ങളും ബാധ്യസ്ഥനാണെന്ന് വൈദികരെ കൊണ്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി സഭയിൽ ശക്തമായ എതിർപ്പിന് വഴിവെക്കുകയാണ് ചെയ്തത്. ശക്തമായ എതിർപ്പിനെ തുടർന്ന് വിജിലിയസിനെ തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള കൽപ്പന മാർപ്പാപ്പ റദ്ദു ചെയ്തു. മാത്രമല്ല, മറ്റൊരു സിനഡിൽ വെച്ച് സെനറ്റിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തൻ്റെ പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള രേഖകൾ അഗ്നിക്കിരയാക്കി. AD 531 ബൊനിഫസ് രണ്ടാമൻ മാർപ്പാപ്പ സെമി പെലേജീനസത്തിനെതിരായുള്ള രണ്ടാം ഓറഞ്ച് കൗൺസിലിൻ്റെ പഠനങ്ങൾ അംഗീകരിച്ചു. തൻ്റെ സ്വാതന്ത്ര്യം മനുഷ്യന് തൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രയോഗിക്കാമെങ്കിലും രക്ഷയ്ക്ക് ദൈവകൃപ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. റോമിൽ പൊട്ടിപ്പുറപ്പെട്ട ക്ഷാമത്തിൻ്റെ സമയത്ത് ഉദാരമായ ദാനപ്രവൃത്തികൾ അദ്ദേഹം ചെയ്തു. AD 532 October 17 ബൊനിഫസ് രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്യുകയും വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഈ ആഴ്ചത്തെ ദ പൊന്തിഫ് ഇതോടെ പൂർണ്ണമാകുന്നു. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വൈകരുന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ജെയിംസ് സൈനിങ് ഓഫ്.